ചെറിയൊരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ. ക്ലാസ് തുണി മോഷ്ടിച്ചത് കാരണം വെളിയിറങ്ങി പോവാന്ന് കോപ്പ്. നിനക്ക് വെളിയിൽ പോണ, പോയാ കൊള്ള, ഇവർ പിരിയാക്കണ്ടല്ല. എന്താ അവിടെ സാറേ? പിന്നെ ഇറങ്ങിപ്പോടോ. രാജാക്കന്മാരും വ്യാപാരികളും ഇക്കാലത്ത് കുതിരപ്പടയായിരുന്നു സൈന്യത്തിന്റെ പ്രധാന ഘടകം. കരുത്തുറ്റൊരു കുതിരപ്പട യുദ്ധങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചു. ഉദാഹരണത്തിന്, ഇറ്റലിയുടെ നിർമ്മിതിയുമായി ഗൗരി പാടലിയും അമേരിക്കയും വിയറ്റ്നാമിന്റെ വിമോചന സമരവും. കീർത്തന, സ്റ്റാൻഡ് അപ്പ്. പഠിക്കാനാണ് വരുന്നതെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം. കെട്ടിയൊരുങ്ങി വരുന്ന എന്തിനാ പിന്നെ ഇങ്ങോട്ട് മനുഷ്യനെ മെനക്കെടുത്താൻ? എക്സാം ആണ് വരുന്നത് കേട്ടോ. ഓരോരോ വേഷങ്ങളിലുമായി ഇരിക്കുക. സിറ്റ് ഡൗൺ. നന്നായിട്ട് കിട്ടിയല്ലേ, ചിരിക്കണ്ട. പറ്റില്ല, പേടിയാ. പേടിക്കണ്ട, ഞാൻ ഈ കൊച്ചിനോടൊരു കാര്യം പറയാമെന്ന്. കൊച്ചേ, കുറേയായി ഞാൻ കൊച്ചിനെ ശ്രദ്ധിക്കുന്നു. പല സ്ഥലങ്ങളിലും കൊച്ചറിയാതെ ഞാൻ നോക്കാറുണ്ട്. എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയടിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നില്ല. സമയമെടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. പക്ഷേ ഇഷ്ടമല്ല എന്ന് മാത്രം പറയരുത്. എന്നാൽ ഞാനങ്ങോട്ട് ചെന്ന് പാക. ചേട്ടാ, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എന്താ മോളുടെ പേര്? കീർത്തന. മോളെ കീർത്തനെ, നീ ആദ്യം നിന്റെ ഈ മുഖമുണ്ടല്ലോ, വീട്ടിൽ പോയി കണ്ണാടിയിലൊന്ന് നോക്ക്, എന്നിട്ട് വാ. ഇഷ്ടപ്പെടാനും ഇഷ്ടം പറയാനും കേട്ടാ. ഒരു മിഴിച്ചാറ്റലിൽ പെയ്തു പോ.
എന്നോട് ഫ്രഷേഴ്സ് ഡേ ആയിട്ട് കാണാത്ത കോഴികളൊക്കെ കാണണ്ടല്ലോ. ഞാനും കണ്ടായിരുന്നു പോലെ. കളക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടളിയാ? ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. ഓ എന്തോന്ന് പാട്ടടേ ഇത്. കോളേജിൽ പുതിയ തരണിമണികൾ വരുമ്പോഴെങ്കിലും ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ ഇവിടെ ആരുമില്ലേ? നിനക്ക് റൊമാൻറ്റിക് സോങ് വേണം അളിയാ? ആ ഞാൻ വെക്കാം അളിയാ കിട്ടു സോങ്. ഏതാ ബാച്ച്? ഫസ്റ്റ് ബികോം. ഞങ്ങളുടെ പറയത്തിൽ തന്നെ ചേരണം കേട്ടോ. അവളല്ലേ നമ്മുടെ പ്ലസ് ടുലെ? അവളാക്ക് മാറിയല്ലോ, ഗ്ലാമർ ആയിട്ടില്ലേ. ഇവളിത്ര ഗ്ലാമറാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവളെ ഞാൻ നോക്കിയല്ലോ. വാ മൂട് പോയി, വിളിച്ചിട്ട് വിളിച്ചിട്ടാ. അളി നിങ്ങൾ പൊക്കോ, ഞാൻ ഒരാളെ കാണാണ്ട് പോരാ. അളിയാ ആ തട്ടം കൊള്ളടാ, എനിക്കിഷ്ടപ്പെട്ടു. ഓ അവനും അവൻ്റെ ഒരു തട്ടവും എനിച്ച് പോടേ. അല്ല അളിയാ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം പെൺപിള്ളികളും നോക്കും, പിന്നെ നിങ്ങൾക്ക് മാത്രം ഈ തട്ടത്തിന് കാണുമ്പോൾ ഇത്ര താല്പര്യം? മച്ചാനെ അവരിന്നും ബസ് എടുത്താതെ പോയി, അവരുടെ സ്ഥിരം പരിപാടിയാണ്, എന്തെങ്കിലും ചെയ്യണം. സെക്രട്ടറി ഓർഡറാ. കുറച്ചു മുമ്പ് ലൈബ്രറി അടിച്ചിട്ടുണ്ടിരുന്നു. ഞങ്ങളീ കോളേജിലെ ചിരക്കാൻ വരുന്നതല്ല, പഠിക്കാൻ വരുന്ന. ചേട്ടന്റെ വീട്ടിൽ പിള്ളേരുണ്ടല്ലോ, അവര് നേരം കാലം തെറ്റി വീട്ടിൽ വന്നിട്ടുണ്ട്. ചേട്ടൻ എല്ലാം ഉണ്ടോ? മര്യാദക്ക് വണ്ടി നിർത്തി ആളെ എടുത്തോണ്ട് പോകണം. അതല്ല ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറയാം കേട്ടോ. ശരി വാടാ. ക്ലാസ്സിലെ അലമ്പ് പിള്ളേർ കുറച്ച് കുറവാണല്ലേ, കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോളി ആയന്. സുഖമോളെ, ഞങ്ങൾ പഠിക്കാനാ വരുന്നത്. അല്ലേടി ആര്? നിനക്കെന്താ വേണ്ടേ? എനിക്ക് കോഫി മതി. നിനക്കോ? എനിക്കത് മതി. ചേട്ടാ മൂന്ന് കോഫി. ഒരു ക്ലാസ്സിലായിരുന്ന പൊളി. നമുക്ക് ഒരു ചായ പിടിച്ചല്ലോ. ഉച്ചക്ക് ഊണേക്ക് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു ചായ. ചായ ഞാൻ സ്പോൺസർ ചെയ്യാം. എന്താ മോനെ ക്ലാസ് ഇരിക്കാൻ താല്പര്യമില്ലേ? ഇല്ല കുഴപ്പമില്ല സാറേ. ഇല്ല പുറത്തോട്ട് പോണോ? പോണോന്നുണ്ട്, അറ്റൻഡൻസ് വരെയാണെങ്കിൽ. അറ്റൻഡൻസ് അല്ലേ? ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പോൾ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നില്ലേ ഒരു കുട്ടി, ഇപ്പോൾ അങ്ങോട്ട് പോയെ. ഞാനും നീയും കുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണമൊക്കെ ആലോചിച്ച് നമ്മളെല്ലാവരും കൂടി കല്യാണം അങ്ങ് നടത്തി തന്നാലോ. സൈലൻസ്. കൂടുതൽ നമ്പറൊന്നും വേണ്ട,
ഇതിലും വലിയ നമ്പർ കളിച്ചിട്ടാ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്, മനസ്സിലായോ? അളിയോ, നിനക്ക് അവളെ ഇഷ്ടമല്ലേ? ആരെ? ഓ, ഇനി അതും ഞാൻ പറയണായിരിക്കും. ഇവനെന്താ പറയണ? ഇവനെന്താണ് വട്ടാണ? എനിക്ക് തോന്നുന്നുണ്ട് അളിയ, എന്തോ ഉണ്ട്. ഒന്ന് പോയടാ. എടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറഞ്ഞാൽ നല്ലത്. നാളെ കോളേജ് ഡേ, അത് കഴിഞ്ഞ് പിന്നെ ഒന്നും നടക്കില്ല. അടുത്തതായി മലയാള സിനിമയിലെ ഒരടിപൊളി ഫീമെയിൽ വോയിസ്. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനായിരുന്നു എല്ലാറ്റിനും ഫസ്റ്റ്. അവസാനം റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെ, അവറ്റങ്ങൾക്കൊന്നും സ്നേഹമില്ലല്ലോ. കീർത്തന, അടുത്ത തൻ്റെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന് ശേഷം സ്റ്റേജിൻ്റെ അടുത്ത് കാണണം. നിനക്കുമൂടാൻ പുതപ്പുമയ്യാ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനേ. അടുത്തതായി ഒരു ഗാനം ആലപിക്കാനായി കീർത്തന രവീന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു, പൂമരങ്ങൾ വരും. ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും. നാളെ ഈ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? ചെല്ലടാ ചെല്ല്. കീർത്തന, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. തനിക്കെന്നെ ഓർമ്മയുണ്ട? പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ഓർമ്മയുണ്ട്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അന്നത്തെ സംഭവം. അതിന് പറ്റിപ്പോയുള്ളൂ. ഇപ്പം എൻ്റെ മനസ്സിൽ കീർത്തന മാത്രമേ ഉള്ളൂ. ഒരുപാട് ഇഷ്ടമാണ്. ചേട്ടാ, ചേട്ടൻ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. അവർ കണ്ടോ, അവരെത്ര സന്തോഷമില്ലാന്നറിയോ? അന്ന് പ്ലസ് ടുവിന് വന്ന് പറഞ്ഞ ഇഷ്ടമാണ്. അല്ലെങ്കിലും ഞങ്ങൾ പെമ്പിളാരങ്ങനാ, കളറ് സൗന്ദര്യവും നോക്കി ആരെയും പ്രണയിക്കാറില്ല. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നവരെ മാത്രമേ ഞങ്ങൾ പ്രണയിക്കാറുള്ളൂ. ചേട്ടൻ ഒന്ന് പറഞ്ഞില്ലേ കണ്ണാടി ചെന്ന് പോകാൻ നോക്കാൻ? അന്നും ഇന്നും ഞാൻ കണ്ണാടി നോക്കാറുണ്ട്. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഇന്ന് ചെന്നിട്ട് ഒന്ന് കണ്ണാടി നോക്ക്. എന്നിട്ട് ചേട്ടൻ്റെ ലുക്കിനും സൗന്ദര്യത്തിനും ഒക്കെ പറ്റിയ ഒരു പെങ്കൊച്ചിനെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കേ. എന്നാൽ ഞാനങ്ങനെ